നമസ്കാരം, ഞാൻ മനു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ട്രൂ ചോയ്സ് യൂസ് കാർ ഷോറൂമിലെ രണ്ടാമത്തെ വീഡിയോയാണ്. അപ്പോൾ ട്രൂ ചോയ്സ് യൂസ് കാർ ഷോറൂമിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കായിട്ട് ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ പറയാം. മലപ്പുറം ജില്ലയിൽ മക്കരപ്പറമ്പിനടുത്ത് വെള്ളാട്ടുപറമ്പ് എന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ വെള്ളാട്ടുപറമ്പിലാണ് ഈ ഒരു ട്രൂ ചോയ്സ് എന്ന യൂസ് കാർ ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത്. ഏകദേശം 10-30 യൂസ് കാർ ഷോറൂംസ് ഇപ്പോൾ നിലവിലൂടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ കുറച്ച് വണ്ടികൾ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർ വീഡിയോ എന്ന രീതിയിലാണ് ഈ രണ്ടാമത്തെ എപ്പിസോഡ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇഷ്ടമാകണമെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ട്രൂ ചോയ്സിലെ വാഹന ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞുതരാനായിട്ട് ഇന്നും അനീസ് തന്നെയാണ് നമ്മുടെ കൂടെയുള്ളത്. അനീസ്, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ആദ്യത്തെ വണ്ടി അൾട്ടോ 800 ആണ്. 19 മോഡൽ 19 ആണല്ലേ, ലേറ്റസ്റ്റ് ആണ്. ലാസ്റ്റ് ഇറങ്ങിയ ആ ഒരു മോഡൽ തന്നെയാണ്. ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മോഡൽ ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 34,000 കിലോമീറ്റർ. 34,000 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. 2019 LXI ആണോ VXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, രണ്ട് ഡോർ പവർ വിൻഡോസും ഉണ്ടാവും. എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസ് കാര്യങ്ങളൊന്നും? KL62 രജിസ്ട്രേഷൻ ആണ്. എത്രയാണ് അപ്പോൾ വില ചോദിക്കുന്നതിന്? നമുക്ക് 320,000 രൂപ. 2019 അൾട്ടോ ആണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. ലോൺ ആണെങ്കിൽ 275 വരെ ലോൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു 40,000 ആ റേഞ്ചിലൊക്കെ കയ്യിൽ നിന്ന് മുടക്കി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റിയൊരു ചെറിയൊരു ഹാച്ച് ബാക്ക് ആറാണ്. മൈലേജ് ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 18, 19, 20 ആ റേഞ്ചിലൊക്കെ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ്. ഓക്കെ, നമുക്ക് ഏതായാലും രണ്ടാമത്തെ വാഹനത്തിലേ പോകാം. നമ്മുടെ രണ്ടാമത്തെ വാഹനം ഹുണ്ടായുടെ ഒരു ഹാച്ച് ബാക്ക് ആറാണ്. i20 ആണല്ലേ? അപ്പോൾ ഏതാ ഇയറൊക്കെ എങ്ങനെ വരുന്നത്? ഇത് 2017 മോഡൽ. 17 ആണല്ലേ, 17 സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി. പെട്രോൾ ആണ്. 60,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ്. 60,000 വരെ കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് മാഗ്ന. മാഗ്ന എന്ന് പറയുമ്പോൾ നമുക്ക് മിഡിൽ എന്ന് പറയാനാണെങ്കിൽ മിഡിൽ ഓപ്ഷൻ ആണ്. ഓക്കെ, എന്തെങ്കിലും അപകടങ്ങളുണ്ടോ വണ്ടിയിൽ? ഒന്നും വന്നില്ല, റീപ്ലേസ് കാര്യങ്ങൾ ഒന്നും വന്നില്ല. സ്ക്രാച്ച്, അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട്. 2017 വണ്ടി വെച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു നല്ല ക്വാളിറ്റി തന്നെയാണ് വണ്ടിയുള്ളത്. KL02 കൊല്ല രജിസ്ട്രേഷൻ വണ്ടിയാണ്. 60,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർ വണ്ടിയാണ്, സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. മാഗ്നിയാണ് ഓപ്ഷൻ വരുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് വില. ഇത് നമുക്കൊരു ഓഫർ പ്രൈസിന് കൊടുക്കാം, ഒരു 480,000 രൂപയ്ക്ക് 2017 പെട്രോള് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള i20. എന്തായാലും 5 മുകളിൽ എന്തായാലും മാർക്കറ്റ് ഉണ്ട്. ഒന്നുമില്ല അപാകത കാര്യങ്ങളൊന്നും ഇല്ലട്ടോ. അപാകതകൾ ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും, എന്തെങ്കിലും ആ വണ്ടിക്ക് എന്തോ ഒരു പണി. അപ്പൊ എന്തായാലും അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ജസ്റ്റ് ഒരു ഓഫർ പോലെ തരുകയാണ്. 460,000 വരെ സർവീസ് ഉണ്ട്. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. 480,000 രൂപ അല്ലേ. ഫിനാൻസിങ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു 10,000 അല്ലെങ്കിൽ 20,000 രൂപ കയ്യിൽ നിന്ന് മുടക്കി കഴിഞ്ഞാൽ i20 പെട്രോൾ വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നല്ലൊരു ഓഫർ തന്നെയാണ്. ഓക്കെ, നമുക്ക് ഏതായാലും അടുത്ത വാഹനത്തിലേ പോകാം. വീണ്ടും ഒരു ഹുണ്ടായി വണ്ടി തന്നെയാണ്. i20 അല്ല, ഗ്രാൻഡ് ഐട്ടണിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് പെട്രോളാണ് ഡീസലാണോ? പെട്രോൾ ആണ്. പെട്രോൾ തന്നെ. ഓക്കെ, 2017 ആണ്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ നമ്മൾ കുറെ പ്രേക്ഷകർ ചോദിക്കാറുണ്ട്. വേറെ ഓട്ടോമാറ്റിക് കൂടെ വല്ലതും കിടപ്പുണ്ടോ? വേറെ ഓട്ടോമാറ്റിക് ഒന്ന് രണ്ടും ഉണ്ട് പോയി. ഐറ്റം ഇതിന്റെ 10-11 ഉണ്ട്, ഇന്ന് രണ്ടും പോയി. ഓക്കെ, അപ്പം നിലവിൽ ഗ്രാൻഡ് ഐറ്റൺ ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് 9 ഐറ്റം വരാനുണ്ട്. ഓട്ടോമാറ്റിക്കാണ്, 9 വണ്ടി വരാനുണ്ട്. ലോ ബഡ്ജറ്റിലെ ഓട്ടോമാറ്റിക്. ലോ ബഡ്ജറ്റിലെ ഓട്ടോമാറ്റിക് വണ്ടികൾ 9 വരാനുണ്ട്. അപ്പം ഓട്ടോമാറ്റിക് വണ്ടികൾ 9 മോഡൽ ഐറ്റം. ഓ അങ്ങനെ, സോറി, 2009 മോഡൽ ഐറ്റന് ഓട്ടോമാറ്റിക് വരാനുണ്ട്. ഓക്കെ ഓക്കെ, അപ്പം ഇത് 2017 ആണ്. 2017 സ്പോർട്സ് ഓപ്ഷനൽ. സ്പോർട്സ് ഓപ്ഷനലാണ്. ഓക്കെ, ആസ്റ്റയ്ക്ക് തൊട്ട് താഴെ ഓപ്ഷൻ. തൊട്ട് താഴെ ആസ്റ്റന്റെ ഏകദേശം എല്ലാ ഓപ്ഷനുകളും വരുന്നുണ്ട്. പക്ഷേ അലോയ്സും വരുന്നുണ്ട്. കമ്പനി അലോയ്സും വരുന്നുണ്ട്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 45,000 കിലോമീറ്റർ. 45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. എന്തെങ്കിലും പരിക്കുകളുണ്ടോ വണ്ടിയിൽ? ഒന്നും വന്നിട്ടില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. ടയർ അപ്പം സെക്കൻഡ് ടയർ ആയിരിക്കുമല്ലോ ഇപ്പൊ വണ്ടികൾ? രണ്ടാമത്തെ ടയർ ആണ്. ഒരു 70% ടയറുണ്ട്. ടയറും ഉണ്ട്. അപ്പൊ പക്ക ക്ലീൻ വണ്ടിയാണ്. ഇനിയിപ്പോ നമ്മൾ വാങ്ങണോ വേണ്ടി എന്നുള്ള കാര്യമൊക്കെ വില കേട്ടിട്ട് തീരുമാനിക്കാം. എത്രയാണ്? 475
തർക്കടില്ലാത്തൊരു വിലയാണ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്. മാനുവൽ ആണെങ്കിൽ എന്തായാലും 4:30 റേഞ്ചിൽ സ്പോർട്സ് കൂടിയാണല്ലോ, അപ്പോൾ ആ ഒരു വിലയുണ്ട്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആണ് 475,000 രൂപ. 2017 മോഡല്, 17 രജിസ്ട്രേഷൻ, ഓക്കെ, സ്പോർട്സ് ഓപ്ഷണൽ. ഇതിന്റെ ഗിയർ ബോക്സ് മറ്റേ 80 എന്ന് പറയുന്ന സംഭവമാണ് വരുന്നത്. 4 ഗിയർ ഉണ്ടാവുള്ളൂ. നല്ല സ്മൂത്ത്നെസ്, അതുപോലെ നല്ല പവറും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ഗിയർ ബോക്സ് ആണ് ഈ ഗ്രാൻഡേഡ് ഹുണ്ടായി ഗ്രാൻഡേഡിൽ വരുന്ന ഗിയർ ബോക്സ്. ഓക്കെ, 2 എയർബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 475,000 രൂപ ലോൺ ആണെങ്കിൽ വേറെ. ഇത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഗിയർ ബോക്സിനെ പറ്റിയാണ്, നല്ല സ്മൂത്ത് ആണെന്ന് പല ആളുകളും പറഞ്ഞു. ഉപയോഗിക്കുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട് 4 ഗിയറുള്ള ഗിയർ ഒന്നും മാറുന്നൊന്നും അറിയില്ല, അങ്ങനെയുള്ള കുറെ യൂസർ റിവ്യൂസ് എനിക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലോൺ ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 4:15 4:20 പക്ക ക്ലീൻ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് നോക്കുന്നതിന് ധൈര്യമായിട്ട് നിങ്ങൾ വന്ന് നോക്കിക്കോളൂ, ഞാൻ ഗ്യാരണ്ടി പറയാം. ഈ എഞ്ചിന് കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന് ഓടിച്ച് നോക്കുക, അതിനുശേഷം കൺഫേം ആക്കിയിട്ട് ശേഷം മാത്രം വണ്ടി എടുക്കുക. ബോഡി വൈസ് നോക്കുന്ന സമയത്ത് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. റേറ്റ് ആണെങ്കിലും ഒരു റീസണബിൾ റേറ്റ് തന്നെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത വാഹനത്തിലേക്ക്. വീണ്ടും ഒരു മാരുതി സുസുക്കിയുടെ ഒരു ഹാഷ് ബാക്ക്, ചെറിയ സെഗ്മെൻ്റ് ഉള്ള ഒരു വണ്ടിയാണ് അടുത്ത്. ആൾട്ടോ 800 ആണ്, 2014 or 2015 ആണെന്ന് തോന്നുന്നു. 14 VXI ആണ്. നമുക്ക് ഈ ഒരു ബമ്പർ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും, ഫോഗ് ലാമ്പ് വരുന്നില്ല ആ സമയത്ത്. അതിന് ശേഷമാണ് ഫോഗ് ലാമ്പ് വരാൻ തുടങ്ങിയത്. ഫോഗ് ലാമ്പ് വരാൻ തുടങ്ങിയത് 14 LXI 4 വർഷം ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ചോദിക്കുന്ന വണ്ടി. അതെല്ലാം പാർട്ടിയുടെ അടുത്ത് ഡയറക്റ്റ് വരും, നമ്മൾ ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നില്ല. കാരണം നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, കാരണം നമ്മൾ ചിലപ്പോൾ കാണാത്ത കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഫുൾ ഷോറൂം ത്രൂ ആണ് നമ്മൾ വണ്ടികൾ വരുന്നത്. ഷോറൂം ഇടനിലക്കാരനായിട്ട് നമുക്ക് വണ്ടികൾ വരും. എല്ലാ വണ്ടിയും ഡയറി വണ്ടി വന്നുകൊണ്ടിരിക്കും നമുക്ക്. അപ്പൊ നമുക്ക് ടെൻഷൻ ഫ്രീ ആണ്, കാരണം നമ്മൾ എന്തായാലും ചെക്ക് എല്ലാ ഫുൾ ഇൻസ്പെക്ഷൻ അവർ കഴിഞ്ഞാൽ നമ്മളത് റിപ്പോർട്ടും കാര്യങ്ങളും അല്ല. നമ്മൾ ഇനി പുതിയ സിസ്റ്റം വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓരോ വണ്ടിയുടെ റിപ്പോർട്ട് വണ്ടിക്കകത്ത് വെക്കാൻ പോവാം. ഭാവിയിൽ വരുന്ന ഒരാൾക്ക് വണ്ടി വർക്ക്ഷോപ്പ് കൊണ്ടുപോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഈ റിപ്പോർട്ട് നമുക്ക് ഷോറൂമിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് മൊബൈൽ ത്രൂ അപ്പൊ സാധനം വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു PDF രൂപത്തിലേക്ക് വണ്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞാല് കസ്റ്റമർ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ റീപെയിന്റ് ഉണ്ടെങ്കിൽ ഒരു ബോണ്ട് റീപെയിന്റ് ഉണ്ടെങ്കിൽ റീപെയിന്റ് ഉണ്ട്, കസ്റ്റമർക്ക് റിപ്പോർട്ട് നോക്കിയാൽ ഫുൾ അറിയാൻ പറ്റും. അപ്പൊ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എടുക്കുന്ന ആൾക്ക് ചിലപ്പോൾ വണ്ടിനെ പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ലെങ്കിൽ പോലും ഒരു ടെസ്റ്റിംഗ് മെഷീൻ ഉണ്ട്, അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് ഒരു പെയിന്റ് മെഷീൻ ചെക്കിംഗ് ഒരു മെഷീൻ, കസ്റ്റമർക്ക് ഒന്ന് ജസ്റ്റ് വെച്ച് റീപെയിന്റ് ഉണ്ടോ ഇല്ലയോന്നുള്ളത് അറിയാൻ പറ്റും. അതും അടുത്തൊരു അയച്ചോണ്ടൊക്കെ അതും വരും. അപ്പൊ നല്ല സർവീസ് കാര്യങ്ങളൊക്കെ ഈ ട്രൂ ചോയ്സ് ലഭിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുക, വന്ന് നോക്കിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം വണ്ടി എടുത്താൽ മതി. അപ്പം വന്ന് നോക്കുക, കാരണം അത്രയും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്കും ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഓക്കെ, 2014 VXI സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള ആൾട്ടോ 800 ആണ്. എത്രയാണ് വില അതിന്? 2,50,000 ആണോ 5,000? 2,50,000 രൂപയ്ക്ക് 2014 VXI ആൾട്ടോ 800. ലോൺ എത്ര കിട്ടുവാന്? 1,80,000 1,75,000. ഓക്കെ, അപ്പോൾ ഒരു 30,000 40,000 ആ റേഞ്ചിലൊക്കെ മുടക്കി കഴിഞ്ഞാൽ ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന നമ്മുടെ സ്വന്തം നാട്ടിലെ KL11 കോഴിക്കോടാണ് കേട്ടോ. നോക്കണം കേട്ടോ, കോഴിക്കോട് വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക്. അപ്പോൾ നമ്മളിനി ഒരു ടാറ്റയുടെ വണ്ടി കാണിക്കാൻ തീരുമാനിച്ചു. ടാറ്റയുടെ ടിയാഗോ ആണ്. ടിയാഗോ ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് മിഡിൽ XT എന്ന ഓപ്ഷനിൽ വരുന്ന പെട്രോൾ വണ്ടിയാണ്. 2018 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്. 18 സിംഗിളും ആണ്. അപ്പോൾ ടിയാഗോ നോക്കുന്നവർക്ക് നല്ലൊരു ചോയ്സ് എന്ന് വേണമെങ്കിൽ പറയാം. സിംഗിൾ ഓണർഷിപ്പ് ആണ്, അത്യാവശ്യം മോഡലും ഉണ്ട്. KL11 സ്വന്തം കോഴിക്കോട് തന്നെ, കോഴിക്കോട് വണ്ടി തന്നെ വന്നിരിക്കുകയാണ്. എത്ര ഓടിയിട്ടുണ്ട്? 25,000 കിലോമീറ്റർ. എന്തെങ്കിലും പരിക്കുകളുണ്ടോ വണ്ടിയിൽ? ഒന്നും വന്നിട്ടില്ല പരിക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? എല്ലാം പക്ക, ഒന്നും റീപ്ലേസ് കാര്യങ്ങളൊന്നും. 25,000 ഓടിയ ടയർ ആണോ ഇപ്പൊ കിടക്കുന്നത്? 25,000 ഓടിയ ടയർ ആണ് കിടക്കുന്നത്. ടയർ ആണ് കിടക്കുന്നത്. ഓക്കെ, ഈ ബാക്കിയൊരു 5,000 അല്ലെങ്കിൽ 10,000 ഉള്ളിലും കൂടി ഓടാനുള്ള ഒരു ടയറും ഉണ്ട്. നല്ലൊരു സീറ്റ് കവറും ഉണ്ട്. അതെ. ഇൻഷുറൻസ് എങ്ങനെയാണ്? ഫുൾ കവർ ആണോ? ഫുൾ കവർ ഇൻഷുറൻസ് ഓഗസ്റ്റ് വരെ വാലിഡിറ്റി ഉണ്ട്. വാലിഡിറ്റി ഉണ്ട്. എത്രയാണ് വില ചോദിക്കുന്നത്? ഇത് നമുക്ക് 4,60,000 ചെയ്യാൻ പറ്റും. 460,000 രൂപ മിഡിൽ ഓപ്ഷൻ ടിയാഗോ ആണ്, 2018 ആണ്. ഈ വാഹനത്തിന്റെ പ്ലസ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത് കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. എത്ര ലോൺ കിട്ടും ഇതിന്? 400,000 ലോൺ. 400,000 ലോണും കിട്ടും അല്ലേ?
ഓക്കെ, നമുക്ക് അടുത്ത വാഹനത്തിൽ പോകാം. വീണ്ടും ഒരു ഹുണ്ടായുടെ വണ്ടി തന്നെയാണ്, ഹുണ്ടായ i20 ആണ്, റെഡ് കളറുള്ള വണ്ടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്? ഇത് 2015 മോഡൽ, 16 രജിസ്റ്റർ ഉള്ള വണ്ടി. 16 രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആസ്റ്റ, ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പെട്രോൾ അല്ലേ? പെട്രോള്. പെട്രോള് 40,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ, ഒരു സ്പെക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. 2015 സിംഗിൾ ഓണർ ആണ്. ബട്ടൺ സ്റ്റാർട്ട് എല്ലാം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC, അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, റിയർ വൈപ്പർ, സ്റ്റീരിയോ. ആസ്റ്റ ഓപ്ഷണൽ അല്ലല്ലോ? അല്ല, ആസ്റ്റ ആസ്റ്റ. 2 എയർബാഗ് മാത്രം ഉണ്ടോ? 2 എയർബാഗ് മാത്രം. ഓക്കെ, എന്തെങ്കിലും പരിക്കുകളുണ്ടോ വണ്ടിയിൽ? ഒന്നും വന്നിട്ടില്ല. അല്ലല്ലോ, അല്ല കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ടയറ് ഓൾമോസ്റ്റ് ഒരു 80% ഒക്കെ ടയറുണ്ട്. ടയർ പറയാം, അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു വണ്ടി തന്നെ കേട്ടോ. പെട്രോൾ വണ്ടിയാണ്, ഏകദേശം മൈലേജ് ഒക്കെ ആണെങ്കിലും 15-16 ആ റേഞ്ചിലൊക്കെ മൈലേജും പ്രതീക്ഷിക്കാം. എത്രയാണ് വില വയ്ക്കുന്നത്? നമുക്ക് 5-60 560,000 രൂപ. അതിനകത്ത് ലോൺ എത്ര കിട്ടും? 5 ലക്ഷം വരെ ലോൺ കൊടുക്കും. 5 ലക്ഷം രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്ത വാഹനത്തിൽ വീണ്ടും ഒരു എലൈറ്റ് i20 തന്നെയാണ്. അടുത്തത് വൈറ്റ് കളറാണ്. അപ്പോൾ എങ്ങനെയാണ്, 2015 തന്നെയാണോ? അല്ല, 16 ആണ്. 16 ആണ്. പെട്രോൾ തന്നെ? പെട്രോൾ. ഫുൾ ഓപ്ഷൻ ആണോ? ഇത് ആസ്റ്റ ഓപ്ഷണൽ, ഏറ്റവും ഫുള്ള് ആസ്റ്റ ഓപ്ഷണലാണ്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ആ വണ്ടി ഇതാണ്, ആസ്റ്റ ഓപ്ഷണൽ, 6 എയർബാഗ് ഉള്ള വണ്ടിയാണ്. 2016 ആണ്. എങ്ങനെയാണ് ഓട്ടോ ഒക്കെ എങ്ങനെയാണ്? 60,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണറാണ്. കമ്പനി സർവീസ് ആയിരിക്കും അല്ലേ? കമ്പനി 60,000 58,000 സർവീസ്. അപ്പോൾ എങ്ങനെയാണ് ഈ വാഹനത്തിന്റെ സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ? സെക്കൻഡ് കീ ഉണ്ട്, നിലവിലുണ്ട്. ഓക്കെ, എഴുതി വെച്ചിട്ടുണ്ട് ഹിസ്റ്ററി കാര്യങ്ങൾ അവൈലബിൾ ആണ്, സെക്കൻഡ് കീ ഉണ്ട്, റീപ്ലേസ് ഇല്ല. ഓക്കെ, ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ടയറ് ഒരു 50-70% 70% ടയർ പറയാൻ പറ്റും. ഇതിപ്പോൾ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് ഒക്കെ ആണല്ലോ വരുന്നത്. പ്രൊജക്ടർ ലാസ്റ്റ് ഓപ്ഷൻ, ലാസ്റ്റ് ഓപ്ഷൻ ആവും, പ്രൊജക്ടർ ആവും. ഓക്കെ, എത്രയാണ് വില ചോദിക്കുന്നത്? ഇത് നമുക്ക് 590 നമുക്ക് ചെയ്യാൻ പറ്റും. 590,000 രൂപ. 2016 ആസ്റ്റ ഓപ്ഷണലാണ്, i20 എലൈറ്റ് ആണ്. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയുള്ള പ്രത്യേക ഒരു സ്പെഷ്യൽ ഓഫറാണ്. 590,000 രൂപയ്ക്ക് ഏകദേശം 20,000 രൂപയോളം ഓൾറെഡി കുറച്ചിട്ടുണ്ട്. 6-10 ഇവിടെ ചോദിക്കുന്ന വില. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് വണ്ടി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ 590,000 രൂപയ്ക്ക് ഈ ഒരു i20 2016 ആസ്റ്റ ഓപ്ഷണലാണ് എടുക്കാം. സബ്സ്ക്രൈബേഴ്സ് 590 ചോദിക്കുന്നുള്ളൂ. ഓ, അതിന് വീണ്ടും കുറച്ച് കൊടുക്കാം, അങ്ങനെ ഉണ്ട് കേട്ടോ. 6-8 വീണ്ടും കുറച്ച് തരും കേട്ടോ. ഓക്കെ, അപ്പം സ്പെഷ്യൽ നല്ലൊരു ഡിസ്കൗണ്ട് ആണ് നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തരുന്നത്. അപ്പോൾ i20 നോക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ബോഡി വൈസ് നോക്കുകയാണെങ്കിൽ ആക്സിഡൻ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും സംഭവിക്കാത്തൊരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല പക്ക ക്ലീൻ വണ്ടി തന്നെയാണ്. വൈറ്റ് കളറാണ്, വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഓക്കെ, നമുക്ക് ഏതായാലും അടുത്ത വാഹനത്തിൽ പോകും. വീണ്ടും ഒരു ടാറ്റയുടെ ടിയാഗോയുമായിട്ടാണ് വന്നിട്ടുള്ള. ഒരു കളർ ഏതാണിത്? ഗ്രേ. ഗ്രേ ഗ്രേ എന്ന് പറയാല്ലേ? ഗ്രേ എന്ന് പറയാം. അപ്പോൾ മാരുതിയിലാണെങ്കിൽ എനിക്കൊന്ന് കോഫി ബ്രൗൺ അങ്ങനെ എന്തോ വരാമെന്നൊന്നും പറയാം. ഓക്കെ, അപ്പം ഏതാണ് ഇയറൊക്കെ വരുന്നത്? ഇയർ 2017. 17 ആണ്. സ്വന്തം മലപ്പുറം രജിസ്ട്രേഷൻ, KL10 ആണ്. ഓപ്ഷൻ എന്താ? ഫുള്ളാണോ? XT മിഡിൽ ഓപ്ഷൻ. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. റൂഫ് റെയിലൊക്കെ ഇപ്പോൾ എക്സ്ട്രാ ചെയ്തതാണല്ലേ? റൂഫ് റെയിൽ, സീറ്റ് ഓവർ, അലോയി എല്ലാം എക്സ്ട്രാ, അലോയിസും എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. കുറച്ച് പൈസ ആക്സറീസ് ഇനത്തിൽ കുറച്ച് മുടക്കിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർഷിപ്പ്. എത്ര ഓടിയിട്ടുണ്ട്? ഓടിയ 45,000 കിലോമീറ്റർ. 45,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ മിഡിൽ ഓപ്ഷൻ 2017 ടിയാഗോ ആണ്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നും വന്നിട്ടില്ല. 4 പുത്തൻ ടയറുണ്ട്. 100% ടയർ തന്നെ. 100% ടയറും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ 100% ടയറിൻ്റെ വില കൂടി കൂട്ടിയിട്ടാണോ വണ്ടിയുടെ മുകളിൽ വില ഇട്ടിരിക്കുന്നത്? എത്രയാണ് വില? ഇത് നമുക്ക് 4.30 നമുക്ക് ചെയ്യാൻ പറ്റും. 4.30. ഓക്കെ, 2017. ഓക്കെ, ഒരു തെറ്റില്ലാത്തൊരു റേറ്റ് തന്നെയാണ്. 4.30 ആണ് ചോദിക്കുന്ന വില. ലോൺ ആണെങ്കിൽ നമുക്ക് എത്ര കിട്തും? നമുക്കൊരു 3.75 375 റേഞ്ചിൽ ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് എടുക്കാൻ പറ്റിയ ഒരു അത്യാവശ്യം മോഡലൊക്കെ കൂടിയ ഒരു ടിയാഗോ ആണ്. ഏകദേശം മൈലേജൊക്കെ ആണെങ്കിൽ ഒരു 16-17 ആ റേഞ്ചിലൊക്കെ മൈലേജും ലഭിക്കുന്ന നല്ല കുറ്റിയുറപ്പുള്ള, ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം, കുറ്റിയുറപ്പുള്ള ടാറ്റയുടെ ടിയാഗോ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത വാഹനത്തിൽ പോകാം. മാരുതി സുസുക്കിയുടെ SG-യിലാണ് നമ്മുടെ അടുത്ത വാഹനം. വൈറ്റ് കളറിലുള്ള വണ്ടിയാണ്. ഏതാ ഇയർ വരുന്നത്? ഇത് 2010. 10 ആണല്ലേ. അപ്പം അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. വൃത്തിയുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ ആണ്. എത്ര ഓടിയിട്ടുണ്ട്? 85,000 കിലോമീറ്റർ. 85,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പോട് കൂടിയ മാരുതിയുടെ SG-യിലാണ്. KL43 രജിസ്ട്രേഷൻ വണ്ടിയാണ്. റീപ്ലേസോ ആക്സിഡന്റോ? ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് ഷോറൂമിൽ നിന്ന് മാറിയതാണ്. എഞ്ചിൻ റൂമിൽ എഞ്ചിൻ റൂമിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല. അലോയ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ടല്ലേ? അലോയ് 4 ടയറും പുതിയത്. ഏകദേശം എനിക്ക് തോന്നുന്നു 16,000 രൂപേന്റെ അടുത്ത് വില പോയി. പിന്നെ അലോയ്സും ഉണ്ട്.
അപ്പോൾ അതൊക്കെ കൂടി കൂട്ടിയിട്ടാണോ വണ്ടി നമ്മൾ വില ഇട്ടെന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും 2010 മോഡൽ സിംഗിൾ ഓണർ LXI ആണല്ലേ ഇത്? LXI 2010 സിംഗിൾ ഓണർ AC പവർ സ്റ്റിയറിംഗ് മാത്രം. ടു ഡോർ പവർ വിൻഡോ വരും. ടു ഡോർ പവർ വിൻഡോസും വരുന്നുണ്ട്. എത്രയാണ് വില വയ്ക്കുന്നത്? വില അലയൊക്കെ കൂട്ടിയിട്ട് 1.75 പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ആ ഞാൻ ആ റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ട്. 1.5 കൊടുക്കാൻ പറ്റും. 1.5 കൊടുക്കാൻ പറ്റും. കേട്ടോ, 150,000 രൂപ 2010 സിംഗിൾ ഓണർ ST-യിലാണ്. നല്ല ബോഡിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. കുറച്ച് ടച്ചപ്പ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ വേറെ ഒറ്റ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. ബോണ്ട് മാത്രം റീപ്ലേസ്, വേറെ ഭാഗത്തെ കാര്യങ്ങളൊന്നും ഒക്കെ ക്ലീൻ വണ്ടി ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നല്ലൊരു അലോയ്സ്, ഫുൾ 100% ടയറുള്ള 4 ടയറും ഉണ്ട് അതിൻ്റെ മുകളിൽ. 150,000 രൂപയ്ക്ക് തരാൻ പറ്റും. ലോണ് കാര്യങ്ങളൊന്നും കിട്ടില്ലായിരിക്കുമല്ലോ അല്ലേ? ലോണ് നമുക്ക് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. പ്രൈവറ്റ് ഫിനാൻസിൽ ചിലപ്പം നടക്കുന്ന എനിക്ക് തോന്നുന്നു. ഒരു 75 രൂപ ലോണ് ചിലപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഏതായാലും അടുത്ത വാഹനത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ട്രൂ ചോയ്സ് യൂസ്ഡ് കാർ ഷോറൂമിൽ നമ്മുടെ ഈ 2nd എപ്പിസോഡിൽ നമ്മുടെ അവസാനത്തെ വണ്ടി മാരുതി സുസുക്കിയുടെ ഒരു വാൻ ടൈപ്പ് വാഹനമാണ്. ഈക്കോ ആണ്. ഈക്കോ 5-സീറ്റർ ആണോ 7-സീറ്റർ ആണോ? 5-സീറ്റർ. അപ്പോൾ AC ആണോ? AC ഉണ്ട്. ഓക്കെ, 7-സീറ്ററിൽ AC വരില്ല തോന്നുന്നല്ലേ? ഇല്ല, 7-സീറ്ററിൽ AC ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെ തന്നെയല്ലേ? ആണ്. ഓക്കെ, അപ്പോൾ 5-സീറ്റർ ആണ്, AC ഉള്ള ഈക്കോ ആണ്. അതെ, 2019 മോഡൽ. 19 ആണല്ലേ പുതിയ മോഡൽ. ഓക്കെ, പക്ഷെ ഇതിനകത്ത് വലിയൊരു ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നില്ലേ? നമ്മൾ ഈ കാറിൽ ഫേസ് ലിഫ്റ്റ് വരുന്ന പോലെ ഇതിനകത്ത് വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. എത്ര ഓടിയിട്ടുണ്ട്? 25,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ. ഓക്കെ, സർവീസും കാര്യങ്ങളൊക്കെ ഷോറൂമിൽ തന്നെ വന്നിട്ടുള്ളൂ. എത്രയാണ് വില ചോദിക്കുന്നത്? നമുക്കൊരു 3.95 വേണ്ടിയാണ്. 3,95,000 രൂപ 2019 ഇതിന്. ഏകദേശം പുതിയതിനൊക്കെ ഏകദേശം എത്ര കോസ്റ്റ് വരും? പുതിയ 4 something ഉണ്ട്. 4.95 അടുത്തോളം. 5 അടുത്തോളം വരുന്നുണ്ട്. അപ്പം 3.95 ചോദിക്കുന്ന വില. അപ്പം അതിനകത്ത് നമുക്ക് ലോൺ ആണെങ്കിൽ ഏകദേശം എത്ര? 3.30 വരെ നമുക്ക് 3.30 വരെ ഫിനാൻസും ചെയ്യാൻ പറ്റും. ഓക്കെ, മൈലേജൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 14 14 ആ റേഞ്ചിലൊക്കെ മൈലേജും പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ എന്തായാലും മോഡൽ കൂടി ഈക്കോ നോക്കുന്നവർക്കൊക്കെ ഈ വാഹനത്തിലേ ശ്രദ്ധിക്കാം. ഓക്കെ, ട്രൂ ചോയ്സ് യൂസ്ഡ് കാർ ഷോറൂമിൽ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നമ്മുടെ ഇവിടെ വൈൻഡ് അപ്പ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പം ഏതായാലും ട്രൂ ചോയ്സിലെ വാഹനങ്ങൾ ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ കോൺടാക്ട് ആവശ്യമായ ഫോൺ നമ്പർ, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു ഷോറൂമുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ എക്സ്പ്ലെയിൻ മാനു സൈനിങ്.